ഫ്രണ്ട്സ്, ഇതൊരു ഗ്ലാഡിയേറ്ററിൻ്റെ ഡിസ്ക് പ്ലേറ്റ് ആണ്. നമ്മളിപ്പോൾ ഈ ഒരു ഡിസ്ക് നമ്മൾ ആർക്സിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി എടുത്താണ്. അപ്പോൾ നമുക്ക് ഗ്ലാഡിയേറ്ററിൻ്റെ ഹബ്ബും കാര്യങ്ങളൊക്കെ കിട്ടാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൾസറിൻ്റെ ഹബ്ബിലേക്ക് ഇതെങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളൊരു വർക്കാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഗ്ലാഡിയേറ്ററിൻ്റെ ഒരു പ്ലേറ്റ് പൾസറിൻ്റെ ഹബ്ബിലേക്ക് സെറ്റ് ചെയ്യാനുള്ളൊരു ക്യാച്ചർ പ്ലേറ്റ് നമ്മൾ ലേത്തിൽ ചെയ്തെടുത്താണ്. ഇതിപ്പോൾ അലുമിനിയത്തിലാണ് ചെയ്തെടുത്തേക്കണത്. അപ്പോൾ ഇത് ഡയറക്റ്റ് നമ്മൾ പൾസറിൻ്റെ ഹബ്ബിലേക്ക് ആണ് സെറ്റ് ചെയ്യാൻ പോണത്. അതുപോലെ ഫോർക്ക് ഏതാ യൂസ് ചെയ്യാൻ പറ്റുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൽ ഒരുപാട് ഫോർക്ക് യൂസ് ചെയ്യാം. കാലിപ്പർ സ്റ്റൈൽ ഇല്ലാണ്ട് ഇതൊരു ഹോണ്ട ഷൈനിൻ്റെ ഡിസ്ക് പ്ലേറ്റ് ആണ്. അതും ഗ്ലാഡിയേറ്ററിൻ്റെ ഡിസ്ക് പ്ലേറ്റും ഔട്ടർ ഡയ സെയിം 220mm തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഹോണ്ട ഷൈനിൻ്റെ ഫോർക്ക് സെറ്റ് യൂസ് ചെയ്യാം. ഡയറക്റ്റ് സ്യൂട്ട് ആവില്ല, നമുക്ക് ടീസ്റ്റ് നമുക്ക് ഗ്രൈൻഡ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അത് കാരണം ഹോണ്ട ഷൈനിൻ്റെ ഫോർക്ക് സെറ്റ് യൂസ് ചെയ്യാമെന്നുള്ളൊരു ഓപ്ഷൻ കുറച്ച് കുറവാണ്. അതുപോലെ തന്നെ ഇതൊരു RTR ഓൾഡ് മോഡൽ ഡിസ്ക് പ്ലേറ്റ് ആണ്. അല്ലെങ്കിൽ ഈ പ്ലേറ്റ് വരുന്നത് ഫിയറോ F2 വരുന്ന പ്ലേറ്റ് ആണ്. സെയിം ഇതും 220mm തന്നെയാണ് ഈ ഒരു പ്ലേറ്റിൻ്റെ സൈസും വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സെയിം പൾസറും സെയിം അളവാണ്. ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു പ്ലേറ്റ് പൾസർ 150 പ്ലേറ്റ് ആണ്. ഇതും സെയിം 220mm ആണ് ഔട്ടർ ഡയമീറ്റർ വരുന്നത്. അപ്പോൾ നമുക്ക് പൾസറിൻ്റെ ഫോർക്കും ഡയറക്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. കാലിപ്പറിന് സ്റ്റേ ഇല്ലാതെ ഹബ്ബ് നമുക്ക് പൾസറിൻ്റെ വെച്ച് നമുക്ക് ഏത് ഹോണ്ട ഷൈനിലോ അതുപോലെ തന്നെ ഈ വരുന്ന അപ്പാച്ചിയുടെ ഫോർക്കിലോ ഏത് വേണേലും നമുക്ക് ചെയ്യാനായിട്ട്. അപ്പാച്ചി ഡയറക്റ്റ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ 160 ആ ഒരു ഓൾഡ് മോഡൽ വരുന്ന ഫോർക്ക് സെറ്റാണ്. അപ്പോൾ ആ ഫോർക്ക് സെറ്റ് ഞാനൊന്ന് കാണിച്ചു തരാം ഏതൊക്കെയാണുള്ളത്. ഈ ഒരു ഫോർക്ക് സെറ്റാണ് അപ്പാച്ചെ RTR 160 ഒക്കെ ഓൾഡ് മോഡൽ ആണ്. അപ്പോൾ ഇത് 220mm വരുന്ന പ്ലേറ്റ് യൂസ് ചെയ്ത ഫോർക്ക് സെറ്റാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഡയറക്റ്റ് പൾസറിൻ്റെ ഹബ്ബിൽ തന്നെ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഇത് സുസുക്കിയുടെ സ്ലിം ഷോട്ട് എന്ന് പറയുന്ന ഒരു വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് വരുന്ന ഡിസ്ക് വരുന്ന വണ്ടിയുടെ ഫോർക്ക് സെറ്റാണ്. ഇതിൽ നമുക്ക് പൾസറിൻ്റെ ഹബ്ബ് ഉപയോഗിച്ച് ഗ്ലാഡിയേറ്ററിൻ്റെ പ്ലേറ്റ് ഇതിലേക്ക് സെറ്റ് ചെയ്യാൻ മൂന്ന് ഫോർക്കുകളാണ് നമ്മൾ പ്ലാൻ ഇടുന്നത്. പൾസർ അല്ലെങ്കിൽ ഈ ഒരു RTR അല്ലെങ്കിൽ ഈ സ്ലിം ഷോട്ടിൻ്റെ ലെഫ്റ്റ് സൈഡ് വരുന്ന ഡിസ്ക്, ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ആയിരിക്കും നമ്മൾ ചെയ്യാനായി.
പ്ലേറ്റ് അല്ലെങ്കിൽ ഈ ഒരു ക്യാച്ചർ പ്ലേറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐ ഡി താഴെ ഞാൻ കൊടുക്കാം. പ്ലേറ്റ് അതുപോലെ തന്നെ ക്യാച്ചർ പ്ലേറ്റ് നമുക്കൊരു രണ്ട് മൂന്ന് ദിവസത്തെ വർക്ക് ടൈം വേണ്ടി വരും. അപ്പോൾ ഒരു മൂന്നാല് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ളവർ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഒരു ക്യാച്ചർ പ്ലേറ്റിൽ നമ്മൾ ആ ഒരു ഗ്ലാഡിയേറ്ററിൻ്റെ പ്ലേറ്റ് പൾസറിൻ്റെ ഹബിലേക്ക് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെറ്റിങ് മാത്രമാണ് ഇന്നത്തെ വീഡിയോ. ഒരു ഫോർക്കിൻ്റെ ഒരു കൺഫ്യൂഷൻ കാരണമാണ് ബാക്കി സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഇല്ലാത്തത്. അപ്പോൾ ഫോർക്കിൻ്റെ ഒരു കേസ് തീരുമാനമായിട്ട് ഫുൾ സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ വരും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് ബാക്കിയൊരു സെറ്റിംഗ് ആയിട്ടൊരു വീഡിയോ ആയിട്ട് വരാം.